ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഞാൻ യൂട്യൂബിൽ കുറച്ച് വീഡിയോസും അതുപോലെ ഇൻസ്റ്റയിൽ ഒന്ന് രണ്ട് പോസ്റ്റും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ബേസ് ചെയ്താണ് ഞാൻ ഇന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഞാൻ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ പറയാം. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഈ യൂട്യൂബിലായാലും ഇൻസ്റ്റയിലായാലും കണ്ടിട്ടുള്ള ഫോട്ടോസ് വീഡിയോസ് എന്നൊക്കെ പറയുമ്പോൾ ആഫ്റ്റർ ബ്രേക്കപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു സൈഡിൽ ബോയ്സ് ഒരു സൈഡിൽ ഗേൾസ് എന്നൊക്കെ എഴുതിയിട്ട് ഫസ്റ്റ് ഡേ ആഫ്റ്റർ ബ്രേക്കപ്പ് എന്ന് പറഞ്ഞിട്ട് ഗേൾ ഭയങ്കര കരച്ചിലും ബോയ് ഹാപ്പി ആയിട്ടിരിക്കുന്നു. ആഫ്റ്റർ എ വീക്ക് ഒക്കെ ആകുമ്പോഴത്തേക്കും ഗേൾ കുറച്ച് ഹാപ്പി ആയിട്ട് വരുന്നു, ബോയ് സാഡായിട്ട് വരുന്നു. ആഫ്റ്റർ എ മന്ത് എന്നെഴുതി കാണിച്ചിട്ട് ഗേൾ ഇൻ എ റിലേഷൻ ആൻഡ് ബോയ് എന്ന് പറഞ്ഞിട്ട് ബോയ് ഭയങ്കരമായിട്ട് കരയുന്നത്. ഒരു മനുഷ്യനാണെങ്കിൽ ഒരേ ഫീലിങ്സ് ആയിരിക്കും, അല്ലാതെ അതിൽ ഇപ്പോൾ ഗേൾസ് ബോയ്സ് എന്നൊക്കെ പറഞ്ഞിട്ടും ഇപ്പോൾ ഗേൾസ് ആണെങ്കിലും ബോയ്സ് ആണെങ്കിലും സങ്കടം വന്നാൽ കരയും, സന്തോഷം വന്നാൽ ചിരിക്കും, ഇപ്പോൾ ദേഷ്യം വന്നാൽ ദേഷ്യപ്പെടും. അവരുടെ കൈ മുറിഞ്ഞ ചുവന്ന ബ്ലഡ് തന്നെയാണ് രണ്ടുപേരുടെ ദേഹത്തൊന്നും പോകുന്നത്. അല്ല, ഇപ്പോൾ ബോയ് എന്ന് പറഞ്ഞുകൊണ്ട് വേറെ കളറും ഗേൾ എന്ന് പറഞ്ഞാൽ വേറൊരു കളറൊന്നുമല്ല, അവർക്ക് ഒരേ ഫീലിങ്സ് തന്നെ ആയിരിക്കും ഉണ്ടാകുന്നത്. ഇപ്പോൾ അവർക്കിപ്പം ട്രൂ ആയിട്ടാണ് സ്നേഹിച്ചിട്ടുള്ളതെങ്കിൽ രണ്ടുപേർക്കും സെയിം ഫീലിങ്സ് തന്നെ ആയിരിക്കും. ഇപ്പോൾ അതിൽ ഇടയ്ക്ക് ആരെങ്കിലും ഫേക്ക് ആയിട്ടാണെങ്കിൽ ഒബ്വിയസ്ലി ഇതുപോലെയൊക്കെ സംഭവിക്കാം. മാക്സിമം ഒരു 90-95% ഗേൾസ് ആയാലും ബോയ്സ് ആയാലും ഇതുപോലെ ഒരു പ്രാവശ്യമെങ്കിലും ബ്രേക്കപ്പ് സംഭവിച്ചിട്ടില്ലാത്ത ആരും ഉണ്ടാകത്തില്ല. അതിലും ഒരു 75% സിൻസിയർ ആയിട്ട് ട്രൂ ആയിട്ടൊക്കെ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോയിട്ടായിരിക്കും. അതിലൊരു 25% ഫേക്ക് ആയിട്ട് ഇവരുടെ ഒരു ടൈം പാസിനൊക്കെ മുൻപോട്ട് കൊണ്ടുപോയതായിരിക്കും. പക്ഷെ അവരോടൊക്കെ പറയാനുള്ള ഒറ്റ കാര്യം എന്ന് പറയുമ്പോൾ ഏത് റിലേഷൻ ആണെങ്കിൽ പോലും ബി ട്രൂ, സിൻസിയർ ആയിട്ടാണെങ്കിൽ സിൻസിയർ ആയിട്ട് മുന്നോട്ട് പോവുക. പലരും പറയുന്ന എക്സ്ക്യൂസസ് ആണ് ഒരു കുറേ മനസ്സിനൊക്കെ ശേഷം പറയുന്നത്, നമ്മളെ കാസ്റ്റ് ഡിഫറൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് എന്തായാലും ഫാമിലിയിൽ സമ്മതിക്കത്തില്ല, നമുക്ക് ഇവിടെ നിർത്താം, നമുക്ക് ബ്രേക്കപ്പ് ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ പറയുന്നത് നമുക്ക് ഒരുപാട് മിസ് മാച്ചിങ്സ് ഒക്കെ ഉണ്ട്, നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല, ഇതൊന്നും തുടക്കത്തിൽ തോന്നിയിട്ടില്ലേ, അല്ല ഈ കാസ്റ്റ് ഒക്കെ ഈ 1 ഇയറിന് ശേഷമാണ് ചേഞ്ച് ആയത്, അതോ ഈ മിസ് മാച്ചിങ്സ് ഒക്കെ 1 ഇയറിന് ശേഷമാണ് വന്നത്, ഇതൊക്കെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഉണ്ടായിരുന്ന കാര്യമല്ലേ. അപ്പോൾ ഒരു തീരുമാനം എടുക്കണമെങ്കിൽ അപ്പോൾ എടുക്കാമായിരുന്നല്ലോ. വെറുതെ ഇത്രയും 1 ഇയറൊക്കെ സ്നേഹിച്ചിട്ട് പിന്നെ ഇട്ടിട്ട് പോകുന്നത് അതൊക്കെ ഭയങ്കര ഒരാളുടെ ലൈഫ് വെച്ച് ഒരാളുടെ ഫീലിങ്സ് വെച്ചൊക്കെ കളിക്കുന്നതാണ്. ഇപ്പോൾ ഒരാൾ ഇഷ്ടമാണെന്ന് പറയാൻ പോവുകയാണെങ്കിലും ഒരാൾ തിരിച്ചിഷ്ടം അദ്ദേഹത്തിൻ്റെ റിപ്ലൈ കൊടുക്കുവാണെങ്കിലും ആലോചിച്ചിട്ട് മാത്രം പറയാം. ഇഷ്ടം ആർക്ക് വേണമെങ്കിലും തോന്നും. അതിപ്പോൾ ഒരു അമ്മയ്ക്കായാലും മകൾക്കായാലും അങ്ങോട്ടും ഇങ്ങോട്ടും, ഒരു അമ്മയ്ക്ക് മകളോട് ഇഷ്ടമുണ്ട്, മകൾക്ക് തിരിച്ച് അമ്മയോട് ഇഷ്ടമുണ്ട്. ആ ഒരു റിലേഷൻ വരുമ്പോൾ ഒരു ട്രൂ ആയിട്ടൊരു ബോണ്ടാണ്. അമ്മ മകൾ അല്ലെങ്കിൽ അമ്മ മകൻ അച്ഛൻ മകൾ ആ ഒരു റിലേഷൻസ് ഒക്കെ പറയുമ്പോഴത്തേക്കും ഒരു ട്രൂ റിലേഷനാണ്. അതുപോലെ ഒരുപാട് ട്രൂ റിലേഷൻസ് കൊണ്ടുപോകുന്നവരുണ്ട്, പക്ഷെ അതിനിടയിൽ ഒരുപാട് ഫേക്ക് റിലേഷൻസും ഉണ്ട്. ആ ഒരു ഫേക്ക് റിലേഷൻസ് കാരണം ഒരുപാട് മറ്റ് റിലേഷനിൽ ട്രസ്റ്റ് പ്രോബ്ലംസ് അങ്ങനെ വരുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ ആരുടെയും ഫീലിങ്സ് വെച്ച് നമ്മൾ ആരും കളിക്കാൻ പാടില്ല. കുറേ പേരൊക്കെ അവരുടെ ഫ്രണ്ട്സിനോടൊക്കെ ചെയ്ത എന്തെങ്കിലും ഒരു തെറ്റിൻ്റെ പേരിലായിരിക്കും, റിവെഞ്ചിൻ്റെ പേരിലൊക്കെ ആയിരിക്കും ഇഷ്ടമാണെന്ന് പറയുന്നതും മുൻപോട്ട് പോകുന്നതും, ലാസ്റ്റ് ഇട്ടിട്ട് പോയി വെറുതെ അവരുടെ ഫീലിങ്സ് വെച്ചൊക്കെ കളിക്കുന്നതാണ്. സോ ഒരാളെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചെറുതായിട്ട് ഇഷ്ടപ്പെടുക, അവരുടെ റിലേഷൻ ട്രൂ ആയിട്ട് ഒരു ആ ഒരു രീതി മാനേജ് ചെയ്ത് നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ എങ്ങനെയാണോ ഫൈനൽ വരെ അങ്ങനെ തന്നെ മുന്നോട്ട് പോവുക. അല്ലാതെ സ്റ്റാർട്ടിങ്ങിൽ ഒരു പ്രശ്നമില്ല, പിന്നെ മുന്നോട്ട് പോകും തോറും പല പല പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് അവിടെ വെച്ച് ബ്രേക്ക് ആവത്തേ ഉള്ളൂ. സോ ഹ്യൂമൻസ് ആണ്, സെയിം ഫീലിങ്സ് ആണ്. അല്ലാതെ അതിന് ഗേൾസ് ഇങ്ങനെ 1 മന്ത് കഴിഞ്ഞ് വേറെ റിലേഷന് പോകുന്നതൊന്നും ഇല്ല. ബോയ്സ് പോകുന്നുണ്ടല്ലോ, അതെന്താ ആരും പറയാത്ത, ബോയ്സ് വിത്തിൻ ഡേയ്സ് വേറെ റിലേഷനിലൊക്കെ പോകുന്നവരുണ്ടല്ലോ, അതൊന്നും ഒരു കാര്യമില്ല. ബോയ്സ് ആണ് ഗേൾസ് ആണ് ഹ്യൂമൻസ് ആണ്. സോ അവർക്ക് എല്ലാ ഫീലിങ്സും സെയിം ആണ്. ട്രൂ ആയിട്ടാണോ രണ്ടുപേർക്കും ഒരുപോലെ തന്നെ ആയിരിക്കും അവരുടെ മുൻപോട്ടുള്ള ഡേയ്സ്. ചില പേരും ഗേൾസ് ആണെങ്കിലും ബോയ്സ് ആണെങ്കിലും ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു വേണ്ടി അവരുടെ ഹോൾ ലൈഫിന് അത് കളയുന്നവരുണ്ട്. ചില പേര് വെറുതെ ഫേക്ക് ആയിട്ട് ഇഷ്ടപ്പെട്ട് നെക്സ്റ്റ് ഡേ വേറെ റിലേഷനിലൊക്കെ പോകുന്നവരുണ്ട്. അതിനും കുറച്ച് പേര് നല്ല ബോൾഡ് ആയിട്ടൊക്കെ ഉള്ളവർ അത് മാനേജ് ചെയ്ത് പോകാൻ പറ്റുന്നവരും ഉണ്ട്. അങ്ങനെ പല രീതിയിലുള്ളവരും ഉണ്ട്. പിന്നെ ഉള്ളത് പുറത്തൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ നടക്കും, ലാസ്റ്റ് അവർ അതായത് അവരുടെ റൂമിലൊക്കെ എൻറ്റർ ചെയ്ത് കഴിയുമ്പോൾ അവരുടെ ഇമോഷൻസ് ഒക്കെ പുറത്തേക്ക് വരുന്നവരും ഉണ്ട്. എന്നും പറഞ്ഞ് ഇപ്പം ഭയങ്കര ഹാപ്പി ആയിട്ട് നടക്കുന്നു വേറെ റിലേഷനൊക്കെ ഉണ്ടെന്ന് പറയാൻ പറ്റും ഇല്ല. സോ ഹ്യൂമൻസ് ഹാവ് സെയിം ഫീലിങ്സ്, അത് ആദ്യം എല്ലാവരും മനസ്സിലാക്കുക. എല്ലാവരും ഇഷ്ടപ്പെടുമ്പോൾ സിൻസിയറായിട്ട് മാത്രം ഇഷ്ടപ്പെടുക. ബി ട്രൂ, ഫേക്ക് ആവാതിരിക്കുക. നമ്മളെല്ലാവരും പെർഫെക്റ്റ് ഒന്നുമല്ല. സോ ബി ട്രൂ, ഡോണ്ട് ബി ഫേക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക,
കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഉടനടി നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും തുടർന്നും നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു താങ്ക് യു